हाई फ्रेंड्स, वेलकम बैक अवर चानल। इन या ना स्टिचिंग नमुक पेटर सिंपल ट्रिकुटा वन एर ड्रेन प्रॉब्लम ईर ड्रस पिचय या मुंब वीडियो इंटे स्लीव कलास्टिक स्लीव इतने अब हेड एम्ब्रॉयडरी वर्कू इन कटिंग स्टिचिंग एल उड़को या वीडियो अंक लिंक या डिस्क्रिप्शन अब यानि स्टिचिंग या उदेश कुछ इंगीट वे या विचा ना टाइट निकाण विचा वाले कुं अलव नेड़ कट्दा पक्षे पणी कटी एचाल ईर ने कुंपी कुछ कुंपी इंटे लेंत अब इन कूटी रणी अब इतना कूटा नोकीट या कुरे चिंती पेरफक्ट कूटाणल ना फ्रेन पर श्रद्धि पड़ने स्थल अब ना पेरफक्ट बैगे आवश्यक बैग कैंटे अब फ्रेंड इण इन अगल कूड़ान पा अब या संभव नम्बर चोक चोक इवड़ी ऐसा इंचोम ഇറക്കം ഇടയ്ക്ക് കൂട്ടി കിട്ടണം ആ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാൻ ദാ നമ്മുടെ ലെങ്ത് മാർക്ക് ചെയ്യുന്നില്ല ലെങ്ത് മാർക്ക് ചെയ്യാതെ ഇവിടുന്ന് താഴോട്ട് ഇവിടുന്ന് ഇവിടം വരെ ഇങ്ങനെ നമ്മുടെ ആ ഷോൾഡർ പാർട്ടനെയാണ് വരുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് നെക്കിന്റെ താഴോട്ട് ഈ ഒരു മാർക്കിലേക്ക് ഞാൻ ഒന്ന് മാർക്ക് ചെയ്യാനാണ് അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും നമുക്ക് അങ്ങനെ ഒന്ന് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം अब पर यानि मार्क कौ इत्रोम इकम इटे कुछ कूड़ल निटे कुंट अब इन याद ई रु षोलडर इवेम वे अच्छा षोलडर ऐसे पगुम अच्छा अब नाम पर या षोलडर ओपन चेटो रु भाग षोलडर ओपन नमुक जस्ट इन कट्ते अब नाम कट्टी कौ मुन नाम कट्टी ईर अच्छे या कट्टी एचरते कट्टे नमें ने लेंत कूड़ू अब नमें बैग ने फ्रंट ने जॉइन कूटियोजिपान रिस्क अब मिले या कट्टी ताभागते लेंत कूटी कट्टेलू इन नमुक चेन्दा ईर रु पीसो लाइनिंग पीस ई पीस इन कूटी स्टिचाना इंपो लाइनिंग या वे कलर वैच क चोदीमेड ड्रस इन वे अब या जस्ट ट्राई चे नोकियां कुटो पुमे का कौ बैगे या कौ और प्रश्न नमुक कटो इन वैचाल वाली प्रश्न वे कलर वैचाल अब अद इष्टान अब नमुक ने पर बैग ने बैग ने नमें लाइनिंग ईर फ्रंट क्लोत कूड़े नमुक इंगे कूटी योजिप स्टिचक ईर स्टिचड़े कौ लाइनिंग ईर क्लोत कूड़े कूटी ना स्टिचड़े नमुक वे लाइनिंग कलर पीस लाइनिंग कलर नो लाइनिंग नम्बे ड्रस कलर वे अब ऐसा कलर आयु मे कुोटो अब या लाइनिंग कलर पीसा एचाल कुरे मे स्टिच ड्रस बाकी पीस अब ऐसे मैच पीस या उोटू प्रश्न अब इतने स्टिच नोक नमुक क्यों पर पीस या ऐसम इंचोम मुकाल इंचोम वीति की वर पीसाणर पीस इंगे नमें ने रौंड कवर तक नील नाम आदमी नोक अंतर नाचर पीसर पीसने नाक रड़क सेंटर फोलडे रहा अच्छे नमक स्टिचिंग अंतर या अब इन ताभागत या पर स्टिचे नाम ईर फोलडे क्लोति नम्बे ई ने षोलडर तुंगीट ने षोलडर इवड़न तुंगीटिंग फ्रंट भागत वेचिंग अच्छे पाइपिंग स्टिचान കണ്ടോ ഇവിടുന്ന് ഇങ്ങനെ രണ്ടോടെ കൂട്ടിയിട്ട് ഇങ്ങനെ ഈ നെക്കിന്റെ റൗണ്ടിൽ ആയിട്ട് നമ്മൾ ഇതിനൊന്ന് സ്റ്റിച്ച് ചെയ്തു കൊടുക്കാനാണ് ദാ ഇങ്ങനെ അവിടം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട് ദാ ഇങ്ങനെയാണ് ട്ടോ വെക്കേണ്ടത്
പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു പീസ് എടുക്കുമ്പോൾ എപ്പോഴും ക്രോസ് പീസ് ആണ് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ ക്രോസ് പീസ് അല്ല എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ സിസർ ഉപയോഗിച്ചിട്ട് 1 ഇഞ്ച് വിട്ടിട്ട്, ഏകദേശം 1 ഇഞ്ച് 1 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് ഇങ്ങനെ ക്രോസ് ആയിട്ട് ക്രോസ് ആയിട്ട് ക്രോസ് ആയിട്ട് ഒന്ന് നമ്മുടെ സിസർ ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതായി കാണും പോലെ ഞാനിപ്പോൾ ചെറുതായിട്ട് അറ്റത്തേക്കാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് കാണിച്ചു തരാൻ പറ്റാത്തത്. ഇതാ കണ്ടോ, ഞാൻ സ്റ്റിച്ച് ഇട്ടാൽ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാ ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ നമുക്ക് 1 ഇഞ്ച് 1 ഇഞ്ച് വിട്ടിട്ട് മുഴുവനായിട്ട് ഈ ഒരു നെക്കിൻ്റെ റൗണ്ടിൽ ഇതുപോലെ കട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മറിച്ചിടാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു അറ്റം ഇങ്ങനെ ഉൾഭാഗത്തേക്കാക്കിയിട്ട് കറക്റ്റ് ആക്കി പിടിക്കണം. പുറമേക്ക് ഇത്തിരി പോലും കാണരുത്. ഈ ഒരു പ്രത്യേകിച്ച് ലൈനിങ് വേറെ കളർ ആയതുകൊണ്ട് പുറമേക്ക് അല്പം പോലും കാണാത്ത രീതിയിൽ ഇങ്ങനെ മുഴുവനായിട്ട് ഉൾഭാഗത്തേക്ക് മടക്കിയിട്ട് നമുക്ക് ഇതിലൂടെ ഒന്ന് പ്രസ് ചെയ്ത് അടിച്ചു വരാം നെക്കിന്റെ റൗണ്ടിലായിട്ട്. അപ്പോൾ നമ്മൾ അറ്റത്തൂടെ മാത്രം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തപ്പോൾ അറ്റം കാണാൻ ഇതാ പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്. പക്ഷെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, കണ്ടോ നമ്മുടെ ഉൾഭാഗത്തെ ഈ ഒരു പൈപ്പിംഗ് പീസ് ഇങ്ങനെ പൊങ്ങി നിൽക്കും പോലെ അവിടെയും ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിനൊന്നുകൂടി പ്രസ് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. പക്ഷേ ക്രോസ് പീസ് അല്ലാത്തത് കൊണ്ട് ഇവിടെയൊക്കെ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ചുളിവ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തില്ലേ, ഇങ്ങനെ മടക്കിയപ്പോൾ നമ്മൾ ഇങ്ങനെ കട്ടിട്ട് കൊടുത്തില്ലേ, ആ സെയിം കട്ടിട്ട് കൊടുക്കല് നമ്മൾ ഇതിനും ചെയ്തു കൊടുക്കണം. ഇതിന്റെ ഉൾഭാഗത്തെ ഈ ഒരു പീസിന് ഇങ്ങനെ നമുക്ക് 1 ഇഞ്ച് വിട്ട് 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 ഈ റൗണ്ട് ഫുൾ ആയിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കാം. അപ്പൊ അതാ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇതാ മുഴുവനായിട്ട് കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഉണ്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനൊന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഉൾഭാഗത്ത് സ്റ്റിച്ച് ചെയ്താൽ മതി, അപ്പൊ നമുക്ക് കാണാലോ ഇതിലൂടെയാണ് സ്റ്റിച്ചിങ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതാ ഇവിടെ മുതൽ ഇങ്ങനെ ഇതിൻ്റെ ഈ ഒരു അറ്റത്തൂടി നമുക്ക് ഈ നെക്കിൻ്റെ റൗണ്ട് വരുന്നതിനനുസരിച്ച് ഈ ഒരു നെക്കിനെ ഇങ്ങനെ വിടർത്തി വിടർത്തി വെച്ച് കൊടുക്കുക. കറക്റ്റാക്കി ആ ഒരു കർവ് ആക്കിയിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ട് ഇത് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കർവ് ആക്കി വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു കട്ട് ഇങ്ങനെ പൊളി ഇങ്ങനെ അടർന്നു നിൽക്കുന്നത് കണ്ടില്ലേ, അങ്ങനെ നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കട്ടിട്ട് കൊടുത്തത്. ഇങ്ങനെ അല്ലാതെ അടർന്നു നിൽക്കാതിരുന്നാൽ നമുക്കവിടെ ഇതിങ്ങനെ കർവായിട്ട് നിൽക്കില്ലല്ലോ, അപ്പോൾ ചുളിവ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കർവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ടിട്ട് കൊടുത്തത്. അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ കർവായിട്ട് തന്നെ ഒന്ന് നെക്കിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നെക്ക് സ്റ്റിച്ചിങ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. കണ്ടോ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നെക്കിനെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ പുറമേക്ക് ഒട്ടും കാണാത്ത രീതിക്ക് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്തും കൂടി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉൾഭാഗത്ത് കണ്ടോ, ഉൾഭാഗത്ത് നല്ല ഫിനിഷായി കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടോ. ഇനി നമുക്ക് നമ്മുടെ ഇവിടെ അഴിച്ചെടുത്ത ആ 2 ഷോൾഡർ ഒന്ന് കൂട്ടി ജോയിൻ ചെയ്ത് കൊടുക്കാം. അതോടുകൂടി നമ്മുടെ നെക്കിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.